നമസ്കാരം എല്ലാവർക്കും ആറ്റെങ്കിലും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സേവറ്റ് ഇന്നത്തെ വീഡിയോ അഞ്ച് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിൻ്റെ പ്ലാനും ഡീറ്റെയിൽസുമാണ് എങ്ങനെയാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിൽ വീഡിയോയും കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ കാണുക ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു വീടിൻ്റെ പ്ലാൻ ആര്യ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മലപ്പുറത്ത് നിന്ന് റാസിയും അഷ്റഫും വേറെ കുറച്ച് കൂട്ടുകാരും ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിക്കാൻ കഴിയുന്ന വീടിൻ്റെ പ്ലാൻ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിക്കാൻ കഴിയുന്ന നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടിൻ്റെ പ്ലാനും ഡീറ്റെയിൽസും അടുത്ത വീഡിയോയിൽ തീർച്ചയായും ഉണ്ടായിരിക്കുന്നതാണ് അഞ്ച് ലക്ഷത്തിനും ഏഴ് ലക്ഷത്തിനും അകത്ത് നിർമ്മിക്കാൻ കഴിയുന്ന വീടിൻ്റെ പ്ലാൻ സുരേഷ് ഏട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ പ്ലാൻ സുരേഷ് ഏട്ടന് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട് സ്വന്തമായി വീടില്ലാത്ത കുറഞ്ഞ ചിലവിൽ ചെറുതാണെങ്കിലും ഒരു വീട് നിർമ്മിക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ് ലോ ബഡ്ജറ്റ് ഹോം നിർമ്മാണത്തെക്കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുമെന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം വീഡിയോയ്ക്ക് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലോ ബഡ്ജറ്റ് ഹോമുകളുടെ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക കാരണം പാവങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല ലോ ബഡ്ജറ്റ് ഹോമുകളെക്കുറിച്ചുള്ള പ്ലാനുകളും ഡീറ്റെയിൽസുകളും അടങ്ങിയ വീഡിയോകൾ നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ചെറിയ ബഡ്ജറ്റിനകത്ത് നമ്മുടെ വീടിൻ്റെ പണി ചെയ്തു തീർക്കണമെങ്കിൽ തുടക്കം മുതൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് വീടിൻ്റെ പ്ലാനിനെക്കുറിച്ച് നോക്കാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ബാത്രൂം സെറ്റൌട്ടോടു കൂടിയ വീടിൻ്റെ പ്ലാനാണ് ഈ വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണ് വാസ്തുശാസ്ത്രപരമായിട്ടാണ് ഈ വീടിൻ്റെ പ്ലാൻ വരച്ചിട്ടുള്ളത് വാസ്തുശാസ്ത്ര പ്രകാരം കിഴക്കോട്ട് മാത്രം ദർശനം വരുന്ന രീതിയിൽ ധ്വജയോനിയിലാണ് ഈ വീടിൻ്റെ പ്ലാൻ അളവുകളും വരച്ചിട്ടുള്ളത് വീടിൻ്റെ ദർശനം കിഴക്ക് മാറുമ്പോൾ പ്ലാനിൽ റൂമുകളുടെ അളവിലും സ്ഥാനങ്ങളിലും വ്യത്യാസം വരുന്നതാണ് പ്ലാനിൽ സിറ്റൗട്ട് കിഴക്ക് വടക്ക് ഭാഗത്ത് വരും വിധത്തിലാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ അളവ് രണ്ട് നാൽപ്പതും ഒന്നുമാണ് സിറ്റൗട്ടിൽ നിന്നും നമ്മൾ കയറുന്നത് ലിവിംഗ് ഡൈനിങ് ഏരിയയിലേക്കാണ് കാരണം ഇതൊരു ഹാളാണ് ഈ ഹാളിനെയാണ് ലിവിംഗ് ഡൈനിങ് ഏരിയയായി ഉപയോഗിക്കുന്നത് ലോ ബഡ്ജറ്റ് ഹോം നിർമ്മിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എൽ ഷേപ്പിലുള്ള ലിവിംഗ് ഡൈനിങ് ഹാൾ ഒഴിവാക്കാനാണ് ഇത് ബഡ്ജറ്റ് കുറയ്ക്കുന്നതിനും സഹായിക്കും സ്ഥലപരിമിതി ഒഴിവാക്കാനും സഹായിക്കുന്നതാണ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുകൾക്ക് താഴെയുള്ള വീടുകൾക്ക് എപ്പോഴും ഒറ്റ ഹാളാണ് നല്ലത് ഹാളിൻ്റെ അളവ് രണ്ട് ഇരുപതും നാല് മുപ്പതും ആണ് ഹാളിൻ്റെ ഇടതു ഭാഗത്തായിട്ടാണ് രണ്ട് ബെഡ്റൂമും ബാത്ത്റൂമും കൊടുത്തിട്ടുള്ളത് ആദ്യമായി കാണുന്നത് ചെറിയ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന് മൂന്ന് പാളിയുള്ള ഒറ്റ ജനലും രണ്ട് പാളിയുള്ള ഒരു ജെന്നലുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ വളരെ ഭംഗിയുള്ളതാക്കി തീർക്കുവാൻ വേണ്ടി മാത്രമാണ് മൂന്ന് പാളി ജനൽ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുള്ളത് റൂമിൻ്റെ അളവ് രണ്ട് എൺപതും രണ്ടമ്പതുമാണ് രണ്ട് ബെഡ്റൂമിനും കൂടെ ഒറ്റ കോമൺ ബാത്റൂം മാത്രമാണുള്ളത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പ്ലാനിൽ ഒരിക്കലും രണ്ട് ബെഡ്റൂമിലേക്ക് അറ്റാച്ച്ഡ് ബാത്റൂം എടുക്കാൻ കഴിയുന്നതല്ല കോമൺ ബാത്റൂം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് വീട്ടിൽ പുറത്തുനിന്ന് ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്കൊരു പക്ഷേ ബാത്ത്റൂം യൂസ് ചെയ്യേണ്ട അവസരം വന്നാൽ റൂമിൽ കയറാതെ തന്നെ കോമൺ ബാത്റൂം യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ബാത്ത്റൂമിൻ്റെ സൈസ് രണ്ടും നൂറ്റി ഇരുപതുമാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് റൂമിനേക്കാളും കിച്ചണിനേക്കാളും വലുതാണ് മാസ്റ്റർ ബെഡ്റൂം രണ്ട് എൺപതും മൂന്ന് ഇരുപത്തഞ്ചുമാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അളവ് രണ്ട് പാളിയുള്ള രണ്ട് ജനലുകളാണ് റൂമിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കൊടുത്തിട്ടുള്ളത് വളരെ വലിയ റൂമല്ലാത്തതുകൊണ്ടും ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടുമാണ് റൂമിൻ്റെ രണ്ട് വശങ്ങളിലും രണ്ട് പാളയുള്ള ജനലുകൾ മാത്രം കൊടുത്തത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് അടുക്കളയുടെ സ്ഥാനം വാസ്തുശാസ്ത്രത്തിൽ അടുക്കളയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കന്യകമൂലയിലെ റൂമിനേക്കാൾ അടുക്കള ഒരിക്കലും വലുതാകാൻ പാടില്ല അങ്ങനെ വന്നാൽ വീട്ടിൽ ചിലവ് കൂടുതലും വരവ് കുറവും ഉണ്ടാകുമെന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ കിച്ചൺ ചെറുതാണ് രണ്ട് ഇരുപത് രണ്ട് നാൽപ്പതാണ് കിച്ചൻ്റെ അളവ് വീട് നിർമ്മിക്കുമ്പോൾ വ്യക്തമായ ഒരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്കും നിർമ്മിക്കാൻ കഴിയുന്നതാണ് വീട് പണിക്ക് ആത്മാർത്ഥതയുള്ള നല്ല ജോലിക്കാരെയാണ് ആദ്യം നിങ്ങൾ കണ്ടെത്തേണ്ടത് ലോ ബഡ്ജറ്റ് ഹോം നിർമ്മാണം എന്ന് പറയുമ്പോൾ സിമ്മെൻറ്റിൻ്റെയോ കമ്പിയുടെയോ അളവിൽ കുറവ് വരുത്തുകയല്ല ചെയ്യുന്നത് വീട് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ കമ്മീഷൻ ഒഴിവാക്കി നമ്മൾ തന്നെ നേരിട്ട് സാധനങ്ങൾ വേടിച്ച് വീട് നിർമ്മാണം നടത്തുകയാണ് ചെയ്യുന്നത് ഈ വർക്ക് നിങ്ങൾ പുറത്ത് കോൺട്രാക്റ്റ് കൊടുത്താണ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് വേടിക്കുക അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഫുൾ വർക്ക് കഴിഞ്ഞ് ചാവി നിങ്ങളുടെ കയ്യിൽ തരുമ്പോൾ ഏഴര ലക്ഷം രൂപയാണ് നിങ്ങൾ അടങ്കൽ തുകയാണ് അവർക്ക് കൊടുക്കേണ്ടത് വീട് നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ നിങ്ങൾ നേരിട്ട് വാങ്ങി സ്വന്തമായി ജോലിക്കാരെ നിർത്തി പണി ചെയ്യിപ്പിച്ചാൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വീട് പണി തീർക്കാൻ കഴിയുന്നതാണ് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഈ പ്ലാനിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഏഴ് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച വീടിൻ്റെ പ്ലാൻ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെയിലേ തന്ന ഒരുപാട് ആൾക്കാർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ പ്ലാൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലാനിനെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ് പ്ലാനിനെക്കുറിച്ചും ഡീറ്റെയിൽസിനെക്കുറിച്ചുമുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വീടിൻ്റെ പ്ലാൻ ഉപകാരപ്രദമാകുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത് വീട് നിർമ്മാണത്തെക്കുറിച്ചുള്ള പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ